ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. രോഗം വരുന്നതിനേക്കാൾ നമ്മളെല്ലാവരും പേടിക്കേണ്ടത് നിങ്ങൾ എന്താ മിണ്ടാത്തരും, ചികിത്സകളെയാണ്, മരുന്നുകളെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സാണ്. ഏത് ശാഖയിൽ, ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും ഹോമിയോപ്പതിയിലായാലും മിടുക്കന്മാരായ ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാഗ്യക്കുറവെന്നേ പറയണ്ടു, ആരെയും കുറ്റം പറയണ്ട. നമുക്ക് നല്ല ഔഷധങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലരുടെയും രോഗം വർദ്ധിക്കുന്നത് മരുന്ന് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. പഠന താല്പര്യമുള്ളവർ ഇതൊന്ന് അന്വേഷിക്കണം, പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് അന്വേഷിക്കണം. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ലല്ലോ. പഠിക്കാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് യുവാക്കൾ, യുവതികൾ, മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിൽ പലർക്കും രോഗങ്ങൾ വർദ്ധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ പറഞ്ഞിരുന്നു, കേരളത്തിൽ പനി പിടിച്ച ആളുകൾ വ്യാപകമായി മരിക്കാൻ എന്തേ കാരണം എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത്, അമിതമായ അളവിൽ ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് സ്വാഭാവികമായ പ്രതിരോധ ശേഷി തകർന്നുപോയി. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് പനി പിടിച്ച് ഇത്ര വ്യാപകമായി ആളുകൾ മരിക്കാനുള്ള കാരണം? പഠന റിപ്പോർട്ട് എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ട് ഉള്ള പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോയി. എടുത്ത് എനിക്കൊരു പത്ര റിപ്പോർട്ട് കിട്ടിയത്, സ്ത്രീകളിൽ, സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് അണ്ഡങ്ങൾക്ക് വ്യാപകമായ നാശമുണ്ടാകാനും കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് കാരണമായി തീരുമെന്നതാണ്. ഞാൻ ആ പത്ര റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പെൺകുട്ടികൾ കൂടുതലായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ അവരുടെ ശരീരത്തിലുള്ള അണ്ഡങ്ങൾ നശിച്ചു പോവാൻ അത് കാരണമായി തീരും. അപ്പൊ രോഗത്തെക്കാൾ ഭയപ്പെടേണ്ടത് മരുന്നിനെയാണെന്നല്ലേ അർത്ഥം? അപ്പൊ രോഗം വരാതിരിക്കാൻ വിശ്വാസി സമൂഹം എന്ന നിലയിൽ, വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാന വഴിയാണ് പ്രാർത്ഥനകൾ. ആരോഗ്യം നിലനിൽക്കാനും ആരോഗ്യം തകരാതിരിക്കാനും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാനും സഹായകമായ പ്രാർത്ഥനകൾ പഠിച്ചെടുത്ത് അത് നിർവഹിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അല്ലാതെ കേവലം ഒരു ക്ലാസ് കേട്ട് കുറച്ച് തിയറികൾ പഠിച്ചതിന്റെ പേരിൽ മാത്രം മനുഷ്യ ശരീരത്തിനാവശ്യമായ, മനസ്സിനാവശ്യമായ ആരോഗ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. വിശ്വാസിയാണ് നമ്മൾ, വിശ്വാസിയാണ് നമ്മൾ. നാം ചരിത്രത്തിൽ കണ്ട ഏറ്റവും ശക്തിയുള്ള ശരീരത്തിന്റെ ഉടമസ്ഥൻ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് സന്തത സഹചാരികളായ സ്വഹാബത്തെ കിറാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അവരിൽ ശക്തന്മാരുണ്ട്, അവരിൽ ഉശിരുള്ളവരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും ശാരീരിക ശക്തിയുള്ള ഒരാളെ അവർക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? നിസ്കാര ശേഷം അല്ലാത്തപ്പോൾ, ഈമാനിന് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ ദുആ ചെയ്തിരുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കും പരിചയമുണ്ട് വഹദിനി വആഫിനി, നിങ്ങൾക്കും പരിചയമുണ്ട് വഹദിനി വആഫിനി. വഹദിനി എന്ന് പറഞ്ഞ ഏതാ വിഷയം? നിങ്ങൾ ഇങ്ങനെ ഉണ്ടാതിരിക്കരുത്. വഹദിനി എന്ന് പറഞ്ഞ ഏതാ വിഷയം? നിങ്ങളുടെ വിശ്വാസം കുഫർ വരാതിരിക്കണം, കുഫർ വരാതിരിക്കണം. വആഫിനി എന്ന് പറഞ്ഞ ഏതാ വിഷയം? ശരീരം തളരരുത്, ഹൃദയത്തിന് ബ്ലോക്ക് വരരുത്, അസ്ഥികൾക്ക് തേയ്മാനം വരരുത്, ട്യൂമർ വരരുത്, അൾസർ വരരുത്. അതന്നെ അതിന്റെ അർത്ഥം. വലിയ ഉലമാക്കൾ ഇരിക്കുന്ന സദസ്സിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മഹാപണ്ഡിതന്മാർ വേദിയിലും സദസ്സിലുമുണ്ട്. വആഫിനി, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കുന്നു. പക്ഷെ ഗൗരവത്തോടെ അല്ല നമ്മുടെ അവിടെയുള്ള സമീപനം. ഹിദായത്തിന് ചോദിച്ച ഉടനെ ചോദിക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ് ആരോഗ്യമെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് വരിക, നിങ്ങൾ അവിടത്തേക്ക് വരി. ഹിദായത്തിന് ചോദിച്ച ഉടനെ ചോദിക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യമെങ്കിൽ ഈ പരിശുദ്ധ മതം മനുഷ്യ ശരീരത്തിന് നൽകിയ മൂല്യം എന്താ? നിങ്ങളുടെ മതം, നമ്മുടെ മതം, നമ്മുടെ ശരീരത്തിന് നൽകിയ മൂല്യം എന്താണ് എന്ന് ആലോചിക്കണം. ഇതൊരു കേവലം പ്രസംഗം കേൾക്കുന്ന സദസ്സല്ല. നമ്മളിലെ, നമ്മൾ ഭയപ്പെടുന്ന മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു പ്രതിരോധ മാർഗം പഠിക്കുന്ന സദസ്സാണ്.
ഉള്ള രോഗത്തെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടാനുള്ള മാർഗങ്ങൾ പഠിക്കുന്ന സദസ്സുകൂടിയാണ് ഇത്. കേവലം ഒരു മജ്ലിസ് അല്ല, മുസ്തഷ്ഫയാ. ആ നിലയിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെ രോഗം ശിഫയാവണം. ഈ ഒരുമിച്ച് കൂടൽ കാരണമായി അല്ലാഹു അത്രമേൽ ഔദാര്യം ചെയ്യുന്നവനാണ്, അപ്പോ ഹിദായത്തിന് ചോദിച്ചപ്പോഴൊക്കെയും ആഫിയത്തിന് വേണ്ടി ചോദിക്കാൻ പറഞ്ഞൊരു മതം, ഖബർസ്ഥാനിൽ ചെന്ന അവരെ ആരോഗ്യത്തിന് ചോദിക്കാൻ പറഞ്ഞ മതം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും ദാ റഖൗമിൽ മുഅ്മിനീൻ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പിന്നെന്താ പറയാനുള്ളത്? നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. എവിടുന്ന് എവിടുന്നാ ദ്വാർക്കണത്? മരണം ഓർമ്മിക്കൽ കൂടി സുന്നത്താകുന്ന തരത്തിലുള്ള സിയാറത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആഫിയത്തിന് വേണ്ടി ദുആർക്കാൻ പഠിപ്പിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനും മക്കയിൽ നിന്നാ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നത്. വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ജന്നത്തിൽ മുഅല്ല സന്ദർശിക്കാൻ പോയി. അവിടെ ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചുമരിൽ, നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഖബർസ്ഥാനിൽ വരെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ച മതം മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടി എത്ര പ്രാധാന്യം കൊടുക്കുന്നു. നേരത്തെ സവാദ് ഇവിടെ സൂചിപ്പിച്ചു, പെട്ടെന്നുള്ള മരണം. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഈ സദസ്സിൽ കുറെ യുവാക്കളുണ്ട്. ഇന്നിപ്പോ യുവാക്കൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്, 40 വയസ്സിന് ചോടെയുള്ളവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് കുഴഞ്ഞു വീണു മരണം. ഒരു പിടുത്തം ആർക്കും കൃത്യമായി കിട്ടിയിട്ടില്ല. അതിനോട് ചേർത്തി തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള സൈലന്റ് അറ്റാക്കുകൾ. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത മരണം. ഇതിൽ കുഴഞ്ഞു വീണ മരണം വ്യാപകമാണ്. ഹൃദയ സംബന്ധമായ ദൗർബല്യത്തിൽ നിന്നുണ്ടാകുന്ന മരണമായി മരണം. രക്തസമ്മർദ്ദത്തിൽ വരുന്ന അപകടകരമായ സാഹചര്യത്തെ ഒരു ഡോക്ടർ ഗണിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ മരണം സംഭവിച്ചു പോകുന്ന ദാരുണമായ അവസ്ഥ. ഫുജഅത്തുൽ മൗത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരിച്ചവർ കിടക്കുന്ന സ്ഥലത്ത് പോയി ആഫിയത്തിനെ ചോദിക്കുന്നത് വെറുതെ അല്ല. മരണത്തെ ഓർമ്മിക്കണം, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, മരണത്തെ ഓർക്കണം. പക്ഷെ ഫുജഅത്തുൽ മൗത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കണം. എവിടെ വെച്ചാ ഇത് ചോദിക്കാൻ പറയണത്? എത്ര അത്ഭുതം ഇത്! നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ചിന്തിക്കൂ, നിങ്ങൾ എത്ര അത്ഭുതകരമാണിത്! ആളുകൾ മരിച്ച് മൺമറഞ്ഞു പോയി, അവരെ സന്ദർശിക്കാൻ പോയ ഒരാള് ഞാനും മരിക്കേണ്ടതാണല്ലോ, അവിടെയും നീ മരിക്കേണ്ടവനാണ്, ശരി, നിങ്ങളിലേക്ക് ഞാൻ ചേരും, എങ്കിലും ആഫിയത്തിനെ ചോദിക്കുന്നു. നമ്മൾ വളരെ നിസ്സാരത്തോടെ കാണുന്ന വിഷയമാണ് ആരോഗ്യം, വളരെ മാരകമായ ഒരു രോഗി, രോഗം പിടിച്ചൊരു സഹോദരനെ കാണാൻ പോയാലും നമുക്കതൊരു വലിയ വിഷയമാവാറില്ല. ഈ രോഗം എനിക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ഒന്ന് 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 മറുപടി പറയും. നമ്മൾ വളരെ സീരിയസ് ആയി കിടക്കുന്ന ഒരു സഹോദരനെ കാണാൻ പോയി, നമുക്ക് തോന്നുമോ ഇതെനിക്ക് വരുമോന്ന്? ഓന് എന്താ ചെയ്യാൻ, രണ്ട് കുട്ടികളാണ്, ഓന്റെ സങ്കടവും പറഞ്ഞിട്ട് ഈ മൂപ്പർ നടക്കുക. ഏത്? രണ്ട് പിള്ളേരാണ്, അങ്ങനെയാണ്, കടമുണ്ട്, എത്തപ്പോ കാട്ടുക. ഈ വർത്താനം പറഞ്ഞിട്ടാണ് ഇയാൾ തിരിച്ചു വരിക. അല്ലാഹുവേ, എനിക്കും അതേ ശരീരമുണ്ട്, എന്തേരിക്കും ഓനിക്ക് സൂക്കേട് വന്നത്, എനിക്ക് അങ്ങനെ വല്ല ശീലം ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോന്നാ ചോദിക്കണത്. എന്താ ചിന്തിക്കാത്തത്? അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരും, നിങ്ങളെ ആരും ദേഷ്യമൊന്നും പിടിക്കരുത്, നമുക്കെല്ലാവർക്കും ബോധമില്ലായ്മ കൂടുതലാണ്. ഐ ഇതേല് വന്ന് പ്രസംഗിക്കാൻ വിളിച്ചിട്ട് നമ്മളൊക്കെ ബോധമില്ലാത്ത മനുഷ്യനാക്കാൻ തോന്നരുത്. നിങ്ങള് അങ്ങനെ തോന്നൂല്ലല്ലോ അല്ലേ? ബോധമില്ലായ്മ കൂടുതലാണ്. എന്താണ് നിനക്ക് ബോധമില്ല? 5 മിനിറ്റ് കുറവെന്ന് പറയില്ലേ? നമുക്ക് 5 മണിക്കൂറാറ്റം കുറവുണ്ട്. ഈ ബോധമില്ലായ്മക്ക് നല്ല പ്രതിരോധ കുത്തിവെപ്പ് നടത്തലുണ്ട് കേരളത്തിലെ പല പള്ളിയിലും. രാവിലെ മുലയന്മാര് മനസ്സിലുണ്ടെങ്കിൽ, ഈ ബോധമില്ലായ്മക്ക് കേരളത്തിലെ മിക്ക സുന്നി പള്ളികളിലും മുലയന്മാർ ഒരു കുത്തിവെപ്പ് നടത്തലുണ്ട്. എന്താ കുത്തിവെപ്പ്? അല്ലാഹുമ്മ നബ്ബിഹ്ന അൻ നൗമത്തിൽ ഗാഫിലീൻ. കേട്ടിട്ടില്ലേ? ഇപ്പോഴും ബോധമില്ലാത്ത നോട്ടം നോക്കണ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അറിയണ കാര്യം ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ.
മനസ്സിലുണ്ടോ? നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വേജാറായി നോക്കണ്ട. അല്ലാഹുമ്മ അല്ലാഹുമ്മ നബ്ബിഹ്ന, എന്നെ ഉണർത്തണേ. എന്തിനാ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെയും ഈ മഹാന്മാരായ ഇമാമിങ്ങൾ ഇങ്ങനെ ദ്വാരക്കണത്? അന്നൗമത്തിൽ ഗാഫിലീൻ, അന്നൗമത്തിൽ ഗാഫിലീൻ. നിങ്ങൾക്കറിയാം ഇത്, ഉറങ്ങിയിട്ട് എന്തെല്ലാം മിസ്സായ ആളുണ്ട് നമ്മൾക്കിടയിൽ. ഉറങ്ങി എഴുന്നേൽക്കുന്നത് വൈകിട്ട് അല്ലേ, അങ്ങനെ പലതും മിസ്സായ ആളുണ്ടാവും. ബസ് നാട്ടിൽ നിന്നൊക്കെയാണ് ബസ് മിസ്സായി പോയിട്ടുണ്ടാവും. ഉറങ്ങി എണീക്കാൻ നേരം പെയ്തു, ഇത് എത്ര ഉറങ്ങി എഴുന്നേൽക്കാൻ നേരം പെയ്തു പോയി. ബസ്സിലിരുന്നിട്ട് ഉറങ്ങുക, ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ട് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക, എത്ര ആളുടെ അനുഭവം. എന്നിട്ട് അവിടുന്ന് പിന്നെയും ബസ് കയറും, ഉറങ്ങും, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങും. ഇങ്ങനൊക്കെ വമ്പന്മാരുണ്ട്. ഇന്നെന്ത് മനസ്സിലാക്കിക്കണ്? ഇങ്ങനെ ബോധക്കേടുള്ള ആളുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഗൾഫുകാരാകുമ്പോൾ കൂടുതൽ ബോധം ഉണ്ടാവാനാ സാധ്യത. എവിടെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലല്ലേ. ഇപ്പൊ നേരത്തെ സവാദ് പറഞ്ഞ് ഗൾഫുകാരാകുമ്പോൾ പ്രത്യേകിച്ച് സൂക്കേടാണ്. ഞാനും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് ശരിയാണ്, എപ്പോഴും സമ്മർദ്ദം കൂടുതലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങളുടെ മനസ്സിന് വിശാലത തരട്ടെ. ഞാൻ ആ സമ്മർദ്ദം കുറക്കാനുള്ള നല്ലൊരു കാര്യം പറഞ്ഞു തരട്ടോ. അത് ചെയ്താൽ നിങ്ങൾക്ക് സമ്മർദ്ദം വരില്ല. ഇൻഷാല്ലാ സദസ്സിന്റെ അവസാനം എന്നോട് ചോദിക്കണം, എത്ര എന്താ പറയുക, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാന്ന് പറഞ്ഞില്ലേ, അജ്ജാതി അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എന്റെ അടുത്തുണ്ട്. ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, നമ്മളിത് ഫോണ് നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ വേജാറില്ല. ഇനിയിപ്പോ എന്ത് പൈസ കഴിക്കൂ, മനസ്സിലല്ലേ? ഏ, നാട്ടിൽ നിന്ന് ഒരു ഉസ്താദ് വന്നെന്ന് പറയുമ്പോ ഒരു ബേജാറില്ല. നമുക്ക് എന്ത് വിരിവായിരിക്കൂ, അല്ല ബേജാറോടെ ബേജാറാണ്, മനസ്സിലുണ്ടോ? അപ്പോ ബേജാറിന്റെ ബേജാറിലാണ് ഈ ഗൾഫാർ ജീവിക്കണം. അള്ളാഹു നിങ്ങൾക്ക് വിശാലത തരട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, മനസ്സിലല്ലേ? അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. കാരണം നാട്ടിൽ ഒരുപാട് നന്മകൾ നിങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എടങ്കാറാവുക എന്ന് പറഞ്ഞ ഒരു വിഷമാണ്, മനസ്സിലുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ആരെങ്കിലും ചോദിക്കണം, അവൻ മറന്നുപോയത്. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ നബ്ബിഹ്ന, എന്നെ ഉണർത്തണേ. അന്നൗമത്തിൽ ഗാഫിലീൻ, അന്നൗമത്തിൽ ഗാഫിലീൻ, അശ്രദ്ധവാന്റെ ഉറക്കം തൂങ്ങലിനെ തൊട്ട്, അശ്രദ്ധവാന്റെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയെ തൊട്ട്. ഉറക്കം തൂങ്ങലിലൂടെ, ഉറങ്ങലിലൂടെ ഒരുപാട് നഷ്ടങ്ങളിൽ പലർക്കും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൾഫുകാരിൽ തന്നെ പലർക്കും ഉള്ള ആഫിയത്ത് പോകുന്ന ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് ഉറങ്ങിയിട്ടാണ്, വേറെ വഴിയില്ല. 12 മണിക്ക് സൂപ്പർ മാർക്കറ്റിലെ ബക്കാലിയും ഗ്രോസറിയും പൂട്ടി പോയി, അലക്കലും കുളിക്കലും തേക്കലൊക്കെ കഴിഞ്ഞ് 1 മണിക്ക് ഉറങ്ങി, സുബി കഴിഞ്ഞോട് പിന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കുണ്ടോ? പിന്നെ നിങ്ങൾ കൊടുക്കണ അസ്വദഗത്തുറദ്ദിൽ ബലായ എന്ന് പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ കൊടുക്കണ ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നിങ്ങൾ മനസ്സാക്കണം, നിങ്ങളെ കറാമത്തുകൊണ്ടാന്ന് മനസ്സാക്കണ്ട. സത്യത്തിൽ വേഗം ആയുസ് തീരേണ്ട പണി നിങ്ങൾ അധികം എടുക്കല്. ഇങ്ങനൊന്നും പറയുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. അടുത്ത പ്രാവശ്യം ജിദ്ദയില് പ്രസംഗം കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? ആവശ്യമല്ല, ആയുസ് കുറയാനുള്ള പരിപാടിയാണ് നിങ്ങൾ കൂടുതൽ എടുക്കല. അതൊക്കെ എന്റെ വിഷയത്തിനടക്ക് വരും, നമുക്ക് നോക്കാം. കൂടുതലും അങ്ങനെയാണ്, ആയുസ് കുറക്കാനുള്ള പല പണികളും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വരാറുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വളയുമ്പോ അവിടെ ഒരു ടൗണ് കണ്ടു, കുറേ ആളുകൾ, നമ്മൾ മലയാളികൾ നിന്ന് വർത്തമാനം പറയുന്ന ആ ഏരിയ, മനസ്സിലായില്ലേ? അപ്പം അവർക്കൊരു റിലാക്സേഷനാണ് അത്, ആ സമയത്ത് വർത്തമാനം പറയുന്ന ഒരു റിലാക്സേഷനാണ്. പക്ഷെ അതിലൂടെ വേറെ എന്തൊക്കെയോ നഷ്ടം വരുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടൗണിൽ തങ്ങരുത് എന്ന് പറഞ്ഞ സമയമാണത്. ഇതിപ്പോ ജലീൽ ദാരിമി പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടികളിൽ തങ്ങരുത് എന്ന് പറഞ്ഞ സമയത്ത് ടെൻഷൻ തീർക്കാൻ വേണ്ടി വന്ന് നിൽക്കാണ് മൂപ്പര്. ടെൻഷൻ കൂടുതലേ അയ്യാ, നിങ്ങൾ എന്തൊന്നും ഉണ്ടാത്ത്, നിങ്ങൾ അതിൽ പെട്ടാളാ? ഞാൻ പറയണത് ശരിയല്ലേ? സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലം അല്ലേ അങ്ങാടികളിൽ അസറിന് ശേഷം, അങ്ങാടികളിൽ അസറിന് ശേഷം നിൽക്കരുതെന്ന് എന്റെ അഭിപ്രായമല്ലോ. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി, മനുഷ്യന്റെ ആയുസ് തീരുമാനിക്കുന്നതിൽ അസറിന് വലിയ പങ്കുണ്ട് കേട്ടോ. അസറിന് വലിയ പങ്കുണ്ട് മനുഷ്യന്റെ ആയുസ് തീരുമാനിക്കുന്നതിൽ. ശിരസ് സംബന്ധമായ പല രോഗങ്ങളും മനുഷ്യന്മാരിൽ പലർക്കും ഉണ്ടാകുന്നത് അസറിലാണ്. ശിരോസംബന്ധിയായ പല രോഗങ്ങളും പലർക്കും ഉണ്ടാവുന്നത് അസറിലാണ്. ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത്, യൂറോപ്യൻ സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല പ്രസംഗമല്ല കേട്ടോ. ഇത് യൂറോപ്യൻ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രസംഗമല്ല, ഭാരതീയ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രസംഗമല്ല. മക്ക മദീന ബേസ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ഉണ്ട്. അപ്പൊ അസുറാണ്, അസുറിനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ.